हाय फ्रेंड्स, या जोटक जॉनसन या का वीडियो सोलार पानल उपयोग सोलार पानल क्लीन रूफि मोड़ी सोलार पानल नम्बर क्लीन कहना अगर गुण इचि वेल के कुछ निका नमु बैटरी चार्जा अब अवेट सोलार पानल नाम क्लीन अब अवेटर वीडियो या रूफि मोड़ा सोलार पानल अब अच्छे वीडियो सोलार पानल वैचा और वर्ष कई ना माकाले सोलार पानल मिल पायल पड़ी आ समत सोलार पानल पायल पड़ा का ओल्ट ना वेल समय ई समत का ओल्टा सो यूस पन्न ओल्ट का पानल ओल्ट मुपत्ति ओल्ट वे का अब अब मोड़ी पायल पड़ी अब पायल तोंक ओल्ट का अब नाम वर्ष कुछ क्लीन इले नमुक कॉल्ट കുറയും അപ്പം ഈ ഓൾട്ട് പാനൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം റൂഫിന്റെ മുകളിലാണ് ഇതിന്റെ സോളാർ പാനൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോ വെയിലുള്ള സമയമാണ് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് സോളാർ പാനലിന്റെ മുകളോശം മുഴുവൻ ഇത് പായൽ ചെറുതായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് ഇതാണ് പായലൊക്കെ പിടിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ക്ലീൻ ചെയ്യണം ഇത് ചെരിഞ്ഞിരിക്കുവാണെങ്കിൽ ഇത്രയും പായൽ പിടിക്കില്ല ഇതിച്ചിര നേരെ വട്ടം തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോ സല സൗകര്യം വെച്ച് നോക്കുമ്പോഴേക്കും അങ്ങനെയാണ് വെച്ചിരുന്നത് അപ്പോൾ ഇതി വട്ടം വെച്ചേക്കുന്നതുകൊണ്ടാണ് അത്രയും പാൽ ഒഴിക്കുന്നത് ഇപ്പോ ശകലം ചെയ്തിരിക്കണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെറിയൊരു കമ്പുകഷ്ണം എടുത്തിട്ട് അതിന് അറ്റത്തേക്ക് ഒരു തുണി ചുറ്റിയിട്ട് വെള്ളം നനച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി അത് കാണിക്കാം ഒരു പൈപ്പിന്റെ ഒരു കമ്പിന്റെ അറ്റത്തേക്ക് നമ്മൾ ഒരു തുണി നനച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമ്മൾ ഇത് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി അത് ഇതിങ്ങനെ തുറച്ച് തുറച്ച് തെളിയുന്നുണ്ട് ഇതുപോലെ ഇതുപോലെ നമ്മൾ ഓ അത് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് അത് ഒരയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്മൂത്ത് ആയിട്ട് വേണം തുടയാൻ ഇരുമ്പ് സാധനങ്ങളൊന്നും അതെ ബോർഡ് കൊണ്ട് പോറി പോകും അപ്പോൾ അങ്ങനെ പോറി പോകാൻ പാടില്ല നമ്മൾ ഇതുപോലെ തുടച്ച് കൊടുത്താൽ മതി ഇനി മഴ പെയ്യുമ്പോഴത്തേക്ക് ബാക്കി പറ്റിയിരിക്കുന്ന ചെളി അങ്ങ് പൊക്കോളും ഇതുപോലെ തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇച്ചിരി മങ്ങിയ വെയിലാണേ പോലും നല്ല വോൾട്ട് നമുക്ക് കിട്ടും ബാറ്ററി ചാർജ് ചെയ്യാനിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് ഇച്ചിരി വെള്ളം കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇച്ചിരി നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പം കിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ കമ്പ് വെച്ച് തുടയ്ക്കുക കൈ എത്തില്ലാത്തുള്ളൂ കേട്ടോ കൈ എത്തുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുളയ്ക്കാൻ എളുപ്പം കിട്ടും അപ്പോൾ നമുക്കിതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മങ്ങിയ വെയിലിൽ പോലും നമുക്ക് ഈ സോളാർ എന്നുള്ള പവർ കൊണ്ട് നമുക്ക് പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ബാറ്ററിയെ സംഭരിച്ചിരിക്കുന്ന കറണ്ട് കൊണ്ട് നമുക്ക് വീട്ടിലെ ലൈറ്റുകളും ഉപകരണങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പകൽ സമയങ്ങളിൽ ബാറ്ററി ചാർജ് ആകാനായിട്ടുള്ള നല്ല വോൾട്ട് കിട്ടും ഇതിപ്പോൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ഓക്കെ നല്ല തെളിഞ്ഞിരിക്കുന്നുണ്ടോ നല്ല തെളിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനിയുള്ള വോൾട്ടേജ് നമുക്ക് നോക്കാം ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതാണ് കാണുന്നത് ഈ ക്ലീൻ ചെയ്തതിന് ശേഷം ഇച്ചിരി വെയിൽ കുറവാണ് ഇപ്പോൾ ഈ സമയത്ത് ഒരു മൂന്ന് മണി കഴിഞ്ഞ സമയം കണ്ടോ 37 എന്നുണ്ടായിരുന്നു 39.7 വോൾട്ടായി നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇച്ചിരി വെയിൽ കുറഞ്ഞു പോയി അതുകൊണ്ടാണ് ഇത്രയും കാണിക്കുക അല്ലെങ്കിൽ 40 മിച്ചം കാണിക്കും
അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളു ഉള്ളു കിട്ടും. അത്രയും കൂടെ സമയം നമുക്ക് ഇച്ചിരി നേരം മങ്ങിയാലും ഇച്ചിരി ഇരുണ്ടാലും ഒരു 5 മണി 6 മണി കഴിഞ്ഞാലും കുറച്ച് സമയം കൂടെ കൂടി ഈ ആകാശ വെട്ടവും കൊണ്ടും ഇത് അത്യാവശ്യം ചാർജ് ആവും. ക്ലീൻ ചെയ്ത് വെയിൽ വന്ന സമയത്ത് കണ്ടോ 40 വോൾട്ട് മിച്ചമാകുന്നുണ്ടോ? അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇപ്പോൾ ഒരു 5-6 വോൾട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സോളാർ പാനൽ വെച്ചിരിക്കുന്ന ആൾക്കാർ ഒരു വർഷം കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നനച്ച് ഒന്ന് തുടയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് മങ്ങിയ ആകാശവട്ടത്തിലും പ്രകാശത്തിലും വെയിലില്ലേലും ചാർജ് ആയിക്കൊണ്ടിരിക്കും. മങ്ങിയ ആകാശമാണ്, ചെറിയ മഴക്കാരൊക്കെയുണ്ട്. ഈ സമയത്ത് ആണെങ്കിൽ പോലും ചാർജ് ആകുന്നത് ഇതിലൊന്ന് കാണിച്ചുതരാം. ആകാശം മങ്ങി നിൽക്കുന്ന, ഇപ്പോൾ കണ്ട മങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് സോളാർ കാണിച്ചിരിക്കുന്നതിൻ്റെ ഇത് 17 വോൾട്ട് അടുത്തേ ഉള്ളൂ. 12 വോൾട്ട് വരെ വന്നാൽ അത് നമുക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും, ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സോളാർ യൂസാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഉള്ള ഗുണമാണിത്. അപ്പോൾ അതിന് നല്ല ആകാശം ശരിക്കും മഴക്കാർ വന്ന് ഇരുണ്ട് നിൽക്കുക ആ സമയത്ത് പോലും 17 വോൾട്ട് മിച്ച് 17.6 വോൾട്ട് ചാർജ് സോളാറിൽ നിന്ന് നമ്മൾ ബാറ്ററിയിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് തന്നെ ഇതിപ്പോൾ ബാക്കപ്പ് എടുക്കുന്നു. ഇത് സോളാറിൽ നിന്ന് വരുന്ന കറണ്ട് കൊണ്ടാണ് നേരിട്ടിപ്പം 300 380 വാട്ടുണ്ട് സോളാർ പാനൽ. ആ 350 വാട്ടിൽ നിന്ന് നമുക്ക് 800 വാട്ടുള്ള ഈ സോളാർ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെർട്ടർ 800 വാട്ടുണ്ട്. അപ്പോൾ നമുക്ക് പകൽ സമയങ്ങളിൽ 800 വാട്ട് വരെയുള്ള ഉപകരണങ്ങൾ നമുക്ക് ഈ സോളാർ ബാറ്ററി എന്നുള്ളത് കറണ്ട് കൊണ്ട് പ്രവർത്തിപ്പിക്കാം. അതുകൂടാണ്ട് തന്നെ പകൽ യൂസിൽ നമുക്ക് ഈ നേരിട്ട് സോളാറിൽ നിന്ന് തന്നെ നമുക്ക് ഉപകരണങ്ങളെല്ലാം 380 വാട്ട് വരുന്ന ഉപകരണങ്ങളെല്ലാം നമുക്ക് പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സോളാർ പാനൽ നമുക്ക് വൈദ്യുതി ചാർജിനെ കുറവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു അഭിവാജ്യ ഘടകമാണ്. അപ്പോൾ നമ്മളൊരു പ്രാവശ്യം ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പറ്റിയൊരു ബാറ്ററി, നല്ലൊരു ബാറ്ററി ആയിരിക്കണം. C10 വോൾട്ടി വരുന്ന ഒരു ബാറ്ററി ആയിരിക്കണം. ഇതാണ് C10 ക്വാളിറ്റി വരുന്ന ഏതെങ്കിലും ബാറ്ററി ആയിരിക്കണം നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സോളാർ ബാറ്ററി നമ്മൾ C10 കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ പെട്ടെന്ന് ചാർജ് കയറാനും അതിൽ നിന്ന് ബാക്കപ്പ് കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് സഹായിക്കും. അതുകൊണ്ട് സോളാർ എപ്പോഴും നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 2-3 ദിവസം കറണ്ട് ഇല്ലേ പോലും നമുക്ക് സോളാറിൽ നിന്ന് ഉള്ള ബാറ്ററി അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കറണ്ട് കൊണ്ട് നമുക്ക് വീട്ടിലെ ഉപകരണങ്ങളും മറ്റുമെല്ലാം പ്രവർത്തിപ്പിക്കാൻ സാധിക്കും.